Welcome to my channel. ഇന്ന് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയിലാണ് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചോക്ക് കൊണ്ട് ഷേപ്പ് വരച്ച് അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെയിം ലൈൻ ഇപ്പുറത്തെ വശത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലൈൻസ് അതേപോലെ തന്നെ സെയിം ആയിട്ട് ഇപ്പുറത്തും നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇതിനെത്ര അളവ് വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് വരുന്നത് 5 ഇഞ്ചാണ് വീതി, പിന്നെ ഒരു 6 ഇഞ്ച് ഡെപ്തും ഉണ്ട്. അപ്പോൾ സെയിം ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം, അതല്ല വ്യത്യാസപ്പെടുത്തണമെങ്കിൽ വ്യത്യാസപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു 7 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസാണ് ആവശ്യം. ആ ക്യാൻവാസിലാണ് നമ്മൾ ഈ അളവുകൾ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് രണ്ടായിട്ട് ക്യാൻവാസിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ സൈഡിൽ ഒരു 5 ഇഞ്ചും മാർക്ക് ചെയ്യും. അങ്ങനെ ഈ ഇത് ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ 5 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും 6 ഇഞ്ചിലേക്ക് ഒന്ന് സ്ലോപ്പായിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ സ്ലോപ്പായ ഭാഗത്തിന് 3 ഇഞ്ചാണ് വീതി വരുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചിൻ്റെ ഹാഫായിട്ട് ഒരു 1.5 ഇഞ്ച് എടുത്തതിന് ശേഷം അതിന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. താഴെ ഭാഗം ഇതുപോലെ ഷേപ്പിൽ വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ അളവിന് വ്യത്യാസം വരാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി അത് നമുക്ക് നമ്മുടെ ബോഡി പീസിൽ വെച്ചിട്ട് നെക്ക് കറക്റ്റ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. അങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ വേറൊരു തുണിയിൽ വെച്ചിട്ട് ഇതിനെ ആ പേസ്റ്റ് വരുന്ന വശം തുണിയിലേക്ക് വെച്ചതിന് ശേഷം അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിനെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഭാഗം എടുത്ത് വെച്ചതിന് ശേഷം, അതായത് ആ സ്ക്വയർ കറക്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം ഇങ്ങനെ വെക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വെക്കുക. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇത് നന്നായിട്ട് അതിൽ ഒട്ടിക്കോളും. ഇപ്പം ഇത് നന്നായിട്ട് ഇതിൽ തുണിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് സൈഡ് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് 2 സൈഡും കറക്റ്റാണോ എന്നൊന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ച് സൈഡ് മടക്കിയടിക്കാം. ഇനി നമുക്ക് ബോഡി പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കാണണം. അതിന് വേണ്ടിയിട്ട് ഷോൾഡർ ഭാഗം രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൊരു കട്ട് കൊടുത്ത് നമുക്ക് അടയാളപ്പെടുത്താം.
ഇതുപോലെ ഒന്ന് നെയിൽ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസ് ഒട്ടിച്ച ആ പീസ് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴേക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡ് വഴി, അതായത് ക്യാൻവാസിൽ തൊടാതെ തൊട്ടരികിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കോർണർ എത്തുമ്പോൾ നീഡിലൊന്ന് കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി അതിൻ്റെ സൈഡിൽ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഓരോ കോർണറും ഇതുപോലെ ഒന്ന് ചെറിയൊരു കട്ട് കൊടുത്ത് നിർത്താം. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കട്ടാവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ തിരിച്ചു മറിച്ചിടുക. ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു നെക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കേ.